കൈയിൽ ദൈവത്തെയും കാലിൽ ചെകുത്താനെയും ആവാഹിച്ച ഡീഗോ മറഡോണ എന്ന ഫുട്ബോളിൻ്റെ ഇതിഹാസം ആകാശത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ആ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. തൻ്റെ പ്രിയ ശിഷ്യൻ ആർക്കു വേണ്ടിയാണോ താൻ തൻ്റെ സിംഹാസനം ഒഴിഞ്ഞത്, ആരെക്കുറിച്ചാണോ ഇവൻ എന്നേക്കാൾ വലിയവനാകുമെന്ന് പറഞ്ഞത്, അവൻ തൻ്റെ രാജ്യത്തിൻ്റെ വർഷങ്ങളായുള്ള ദുഃഖം തീർത്ത് അർജൻറ്റീനയുടെ റൊസാരിയോയുടെ മണ്ണിലേക്ക് ആ കിരീടം എഴുന്നള്ളിച്ചിരിക്കുന്നു. തനിക്ക് ധൈര്യമായി ആകാശത്തിൻ്റെ കോണിലിരുന്ന് മിഴചിമ്മി തനിക്ക് ധൈര്യമായി ആകാശത്തിൻ്റെ കോണിലിരുന്ന് സന്തോഷിക്കാം. തൻ്റെ പ്രിയ ശിഷ്യൻ ഭൂമിയിൽ കാട്ടിയ ജാലവിദ്യ കണ്ട് അർജൻറ്റീനയിലെ ജനങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ അയാൾ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളെല്ലാം ഈ രാവിലെ സന്തോഷിക്കുകയാണ്. ഖത്തർവാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ മാന്ത്രികനെ സംബന്ധിച്ച് ഫുട്ബോളിലെ ഈ വിശ്വകിരീടം അയാളുടെ പടിയിറക്കത്തിന് മുമ്പ് അനിവാര്യമായ ഒരു നേട്ടമായിരുന്നു. കാര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു അർജൻറ്റീനയ്ക്ക്. ലയണൽ മെസ്സിയെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന സംഘം എന്നുള്ള രീതിയിൽ അവരെയെല്ലാം തളച്ചു. എന്ത് തന്നെയായാലും പോയ വർഷങ്ങളിൽ ലയണൽ മെസ്സി എന്ന പോരാളിയുടെ ബലത്തിലാണ് അവർ പല ടൂർണമെൻറ്റുകളിലും ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കളിച്ചത്. എന്ത് തന്നെയായാലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ ലയണൽ മെസ്സി എന്ന നായകൻ പലപ്പോഴായി അടിമപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ അതിനൊരു അപവാദമായിരുന്നുവെങ്കിലും ലോകവേദിയിൽ ലയണൽ മെസ്സിക്ക് കാലിടണമെന്ന് പല ഫുട്ബോൾ പണ്ഡിതന്മാരും വിലയിരുത്തൽ നടത്തി. എന്ത് തന്നെയായാലും ഫുട്ബോൾ പണ്ഡിതന്മാർ നടത്തിയ വിലയിരുത്തലുകൾക്കെല്ലാം വളരെ വിപരീതമായി ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികൻ ഫുട്ബോൾ ലോകത്തിന് മുമ്പിൽ തൻ്റെ ഏറ്റവും വലിയ ജാലവിദ്യ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്തിരിക്കുകയാണ്. ലോക ഫുട്ബോളിൽ തന്നോട് താരതമ്യപ്പെടുത്തിയ പല മാന്ത്രികന്മാർക്കും അവർക്ക് മികച്ച ടീമുണ്ട്. തന്നെ സംബന്ധിച്ച് തന്നെ ആശ്രയിച്ചു പോകുന്ന ഒരു സംഘമാണ് തനിക്കുള്ളത്. ഖത്തറിലേക്ക് വരുമ്പോൾ മെസ്സിയെ സംബന്ധിച്ച ആശങ്കകൾ ഒരുപാടായിരുന്നു. എന്ത് തന്നെയായാലും എല്ലാ ആശങ്കകൾക്കും വിരാമം വിട്ടുകൊണ്ട് തൻ്റെ മുകളിൽ സമ്മർദ്ദം അനുഭവിക്കാൻ അല്ലെങ്കിൽ തൻ്റെ സമ്മർദ്ദം അല്പം കുറയ്ക്കാൻ തെല്ല് കൽപ്പുള്ള ഒരു മനുഷ്യൻ പരിശീലകനായി എത്തിയത് ലയണൽ മെസ്സിയെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ലയണൽ സ്കലോണി എന്ന ഒരു ലോകോത്തര പരിശീലകൻ, അർജൻറ്റീന പോലെ ഒരു ലോകോത്തര ടീമിനെ പരിശീലിപ്പിക്കാൻ എന്ത് ക്വാളിറ്റിയാണോ വേണ്ടത് ആ ക്വാളിറ്റിയുള്ള മനുഷ്യൻ, അദ്ദേഹം എത്തിയതോടെ ലയണൽ മെസ്സിയുടെ മറ്റൊരു തലം നമുക്ക് കാണാൻ പറ്റി. പണ്ട് ഗോൾ അടിക്കാനും ഗോൾ എടുപ്പിക്കാനും എല്ലാം മെസ്സി വേണമെങ്കിൽ ഇന്ന് അങ്ങനെ ആശ്രയിക്കേണ്ട ഒരു ടീമല്ല അർജൻറ്റീന. മെസ്സി ഇല്ലെങ്കിലും ഗോൾ അടിക്കാൻ ഒരുപാട് താരങ്ങൾ മുമ്പോട്ട് വന്നു. ലയണൽ മെസ്സിയെ മാത്രം ആശ്രയിക്കാതെ ഒരു സംഘമായി കളിക്കാൻ അർജൻറ്റീനയ്ക്ക് സാധിച്ചു. ലയണൽ മെസ്സി എന്ന മാന്ത്രികന് തൻ്റെ ജാലവിദ്യ അനുവദിച്ചു കൊടുക്കാൻ മറ്റ് താരങ്ങളെല്ലാം സംഘം ചേർന്ന് പിന്തുണച്ചു. ഈ കാഴ്ചയൊന്നും ആരും കരുതിയിരുന്നില്ല. ഏറ്റവും വലിയ അർജൻറ്റീന ആരാധകർ പോലും ലോകവേദിയിൽ മാക്സിമം ഒരു സെമി ഫൈനൽ വരെ വിചാരിച്ചപ്പോൾ ലയണൽ മെസ്സിയും ലയണൽ സ്കലോണിയും ചേർന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനോഹരമായ ഒരു സമ്മാനം അവർക്ക് ഈ രാവിലെ സമ്മാനിച്ചിരിക്കുകയാണ്. അർജൻറ്റീനയെ സംബന്ധിച്ച് ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റഷ്യയിൽ നടന്ന ലോകകപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ മികച്ച ഒരു ടീമുമായാണ് അവർ എത്തിയത്. താരതമ്യേന പേപ്പറിൽ ദുർബലരായി തോന്നുമെങ്കിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മികച്ച പ്രകടനം കാണിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ടീം അവരെ നയിക്കാനാണ് ലയണൽ സ്കലോണി എന്ന പരിശീലകനും. ലയണൽ സ്കലോണി ചെയ്ത മാന്ത്രികത ഇതായിരുന്നു. ലയണൽ മെസ്സിയിൽ നിന്ന് മാക്സിമം സമ്മർദ്ദം കുറയ്ക്കുക, ഒരുപാടൊരുപാട് യുവതാരങ്ങളെ ലയണൽ മെസ്സിക്ക് മുമ്പിൽ അണിനിരത്തി അയാളുടെ സമ്മർദ്ദം തെല്ലൊന്ന് കുറയ്ക്കുക. ആദ്യ കളിയിൽ ഈ തന്ത്രം തെല്ലൊന്ന് പാളിയെങ്കിലും പിന്നീടുള്ള ഓരോ കളിയിലും അർജൻറ്റീന മികച്ച ടീമെന്ന രീതിയിൽ കളിച്ചു. ഓരോ കളിയിലും മെച്ചപ്പെട്ട അർജൻറ്റീനയാണ് ഈ ടൂർണമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ചില ടീമുകളുടെയൊക്കെ ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്ക് പോയപ്പോൾ അർജൻറ്റീന ഓരോ കളിയും പടിപടിയായി ഉയർന്നു വന്നു. കാരണം ഇത്രയധികം സമ്മർദ്ദം അനുഭവിച്ച ഒരു ടീം ഈ ലോകകപ്പില്ലായിരുന്നു. ഓരോ കളിയും അവർക്ക് നോക്കൗട്ടായിരുന്നു. പക്ഷേ അവർ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നേ തന്നെ തോൽപ്പിച്ച് ഫൈനൽ മത്സരവും ജയിച്ച് റൊസാരിയോ തെരുവിലേക്ക് ആ കിരീടവുമായി മടങ്ങുകയാണ്. അർജൻറ്റീനയെ ട്രോള് ചെയ്യുന്ന ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ കേട്ട മുത്തശ്ശി കഥകൾ മാത്രമല്ല ലോകകപ്പിൻ്റെ ചരിത്രം പറയാൻ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്ത് തന്നെയാലും അവർക്കിനി ധൈര്യമായി പറയാം, ഞങ്ങൾ കൂടി സാക്ഷിയായ ഒരു ചരിത്രമുണ്ട്. ഞങ്ങളുടെ രാജാവ് നേരിട്ടിറങ്ങി ഞങ്ങൾക്ക് ലോകകപ്പ് ആ സിംഹാസനത്തിൽ നിന്ന് സർവ്വസൈന്യത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്ന ആ കാഴ്ച അത് ഞങ്ങൾ കണ്ടു കഴിയൂ. ഇനി ഞങ്ങളെ ട്രോളാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്ത് തന്നെയായാലും 32 വർഷത്തെ ലോകകിരീട വളർച്ചയുടെ ദാഹം അവസാനിപ്പിച്ചുകൊണ്ട് അർജൻറ്റീനയുടെ മണ്ണിലേക്ക് ലയണൽ മെസ്സിയും സംഘവും ആ കിരീടവുമായി എത്തിയിരിക്കുകയാണ്. ലയണൽ മെസ്സിയെ സംബന്ധിച്ച് തന്നെയായി താരതമ്യപ്പെടുത്തിയ ക്രിസ്റ്റ്യാനോയുടെയും നെയ്മറും ഒക്കെ ഖത്തറിൻ്റെ വണ്ണം ഇട്ടപ്പോൾ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ആ സമ്മർദ്ദം ഒന്നും പുറത്ത് കാണിക്കാതെ ലയണൽ മെസ്സിയിലെ ഏറ്റവും മികച്ച താരത്തെ ഈ ലോകകപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു. റോബിൻ ഗാൻബേഴ്സി പറഞ്ഞതുപോലെ കാലിൽ പന്തില്ലാത്ത ലയണൽ മെസ്സി ഫുട്ബോൾ കളിക്കളം മുഴുവൻ സ്കാൻ ചെയ്തതുപോലെ ഈ ലോകകപ്പിൽ തൻ്റെ താനും തൻ്റെ ടീമും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമേ കണക്ക് കൂട്ടിയിരുന്നു. അത്ര മനോഹരമായി ലയണൽ മെസ്സി മുമ്പിൽ നിന്ന് നയിച്ച ഈ ലോകകപ്പിൽ അർജൻറ്റീന കിരീടം അർഹിച്ചിരുന്നു. അർജൻറ്റീനയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിൻ്റെ അവസാന ലോകകപ്പ് മനോഹരമായ ഓർമ്മകളുടേതായി.
തങ്ങളെ ട്രോളിയവർക്ക് മുമ്പിലും കളിയാക്കിയവർക്ക് മുമ്പിലും അവർക്ക് ഒന്നും പറയാനില്ല. രാജാവ് അവരും കൂടി സാക്ഷിയാക്കി കാണിച്ച ജാലവിദ്യയിൽ കൂടുതൽ മറുപടിയൊന്നും അവർക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. എന്തു തന്നെയായാലും അർജൻറ്റീനയെ സംബന്ധിച്ച് ലോക കിരീടം മാത്രമല്ല അവരെ സന്തോഷിപ്പിക്കുന്നത്, അവർക്കൊരു നല്ല തലമുറ വളർന്നു വരുന്നുണ്ട്. ലയണൽ മെസ്സി സിംഹാസനം ഒഴിഞ്ഞാലും ആ സിംഹാസനത്തിലേക്ക് നാളെ എടുത്തു പറയാൻ മൂന്നോ നാലോ താരങ്ങളെ ഈ ലോകകപ്പിൽ അർജൻറ്റീന സമ്മാനിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള താരങ്ങളുടെ വളർച്ച ഈ ലോകകപ്പിൽ അർജൻറ്റീനയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറും. ലയണൽ മെസ്സി കിലിയൻ എംബാപ്പയോട് പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷം നിൻ്റെ വേഗതയും ഞങ്ങൾ തോറ്റോടി, എന്തു തന്നെയായാലും ഈ വർഷത്തെ കിരീടം അതെനിക്ക് അർഹതപ്പെട്ടതായിരുന്നു, നിനക്കിനിയും ഒരുപാട് വർഷങ്ങളുണ്ട്, എൻ്റെ സിംഹാസനം ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് നീ. ആ സിംഹാസനത്തിലേക്കുള്ള യാത്ര കല്ലും ഉള്ളും നിറഞ്ഞതാണ്, ആ യാത്രയുടെ വേദന നീയും തെല്ലൊന്നറിയണം, ഫൈനലിൽ തോറ്റതിൻ്റെ വിഷമം നീയും മനസ്സിലാക്കണം, പോയ കാലങ്ങളിലേറ്റ മുറിവിന് അടുത്ത ലോകകപ്പിൽ നീ പ്രതികാരം ചെയ്യാൻ രംഗത്ത് വാ, അന്ന് എൻ്റെ കുട്ടികളുണ്ടാവും നിന്നെ തടയിടാൻ. എന്ത് തന്നെയാണ് ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്, പരിശ്രമിക്കുക, പരിശ്രമം ചെയ്താൽ ഒടുവിൽ എല്ലാവരെയും കളിയാക്കിയാലും ആ ലക്ഷ്യം നിങ്ങളെ തേടിയെത്തും. ആ വിജയ കിരീടവുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ള ഒന്നാണ്, വരാനിരിക്കുന്ന ലോകകപ്പ് കാലത്ത് ഞാൻ മറ്റൊരു റോളിലായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അന്ന് ഞാൻ ഈ കാണിച്ച ജാലവിദ്യ ആവർത്തിക്കാൻ കഴിവുള്ള മൂന്നോ നാലോ താരങ്ങൾ ഇനി നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പ്രതിസന്ധികളില്ല, വിഷമിക്കാതെ ഓരോ മത്സരവും സന്തോഷത്തോടെ ആസ്വദിച്ച് കാണുക. എന്ത് തന്നെയാലും ഖത്തറിന്റെ മണ്ണ് മനോഹരമായൊരു ലോകകപ്പാണ് നമുക്ക് മുമ്പിൽ ഒരുക്കിയത്. അവർക്ക് വലിയ നന്ദി. സംഘടനത്തിനും കാഴ്ചവെച്ച പോരാട്ട മികവിനും എല്ലാം ഓരോ ടീമുകൾക്കും ആശംസ. ഖത്തർ വാറിൻ്റെ ഈ കാലയളവിലുള്ള മുഴുവൻ എപ്പിസോഡുകൾക്കും നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഓരോ ഫുട്ബോൾ വീഡിയോയും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നൽകുന്ന പിന്തുണ ഓരോ വീഡിയോയും ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഫുട്ബോൾ കാലത്ത് മറ്റൊരു ഫുട്ബോൾ എപ്പിസോഡുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.